അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് 4 മണിച്ചായക്ക് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ്. കുറച്ച് പഴവും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, 1 മുറി തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനൊരു പാത്രത്തേക്ക് ഇത് അരിഞ്ഞെടുക്കുകയാണ്. എത്രയും നൈസായിട്ട് അരിഞ്ഞെടുക്കണ്ടോ അത്രയും പെട്ടെന്ന് നമ്മൾക്കിത് വഴന്ന് കിട്ടും. അപ്പം ഞാൻ പഴം മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ടിട്ട് ഒരുപാട് ചുമന്ന് കളറ് മാറുമൊന്നും വേണ്ട കേട്ടോ, ഇത് തേങ്ങയുടെ വെള്ളമൊന്നും ഇങ്ങനെ വറ്റി കിട്ടിയാൽ മാത്രം മതി. ഇത്രയായി കിട്ടിയാൽ മതി. ഇനി നമ്മൾക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അതേ ചട്ടിയിൽ തന്നെ നമ്മൾക്ക് പഴം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴം ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. മധുരം നമ്മൾക്ക് എത്ര വേണേലും കൂട്ടും കുറക്കുമൊക്കെ ചെയ്യട്ടോ. ഞാനൊരു 2.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ചേർക്കണ്ടെങ്കിലും ഇത് നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ അതിൻ്റെ മധുരം ഉണ്ടാകും. അപ്പോൾ പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങൻ്റെ കൂട്ടും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും എല്ലായിടും ആവണ മാതിരി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളെ ഫില്ലിങ് റെഡിയായി. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനൊരു വട്ടമുള്ള പാത്രത്തേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചൂടാറിക്കിട്ടും. ചൂടാറിയാലേ ഉള്ളത് ഒന്ന് കൈയോട്ട് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുക. അപ്പം ഞാൻ കുറച്ചൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളത് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ഈ 1 കിലോ പഴത്തു നിന്ന് 10-16 എണ്ണം നല്ല വലുപ്പമുള്ള ബോൾസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വേണമെന്ന് ഒരു നിർബന്ധമല്ല കേട്ടോ. ഇനി വെറും തേങ്ങയാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അതും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഇനി ഇതിന് ഒരു കോട്ടിങ് കൊടുക്കാനൊരു വാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 നുള്ള് ഉപ്പ് ചേർത്തിട്ട് കുറേശ്ശെ പച്ചവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക. ഇത്രയും കട്ടി വേണ്ട, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓരോ ബോൾസ് ഇതിലിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ബോഡിയിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഒരാളിങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ ഒരാൾ ഉരുട്ടിയെടുത്താൽ നമ്മളെ ബാറ്ററും കേടുവരില്ല, ബ്രെഡ് ബോഡിയും കേടുവരില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ അതേ മാവിൽ തന്നെ ഒന്നും കൂടി മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കണം. എന്നാലേ ഉള്ളൂ ഒരു കോട്ടിങ് നല്ല കിട്ടുക. ഇപ്പോൾ ഒരു വെള്ള കളറായിട്ടിരിക്കണല്ലേ, ഒന്നും കൂടി ഒന്ന് മുക്കിയെടുക്കുമ്പോൾ. എന്നാലേ നമുക്ക് കടിച്ചുമ്പോൾ ഒക്കെ ഒരു ബലം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ എണ്ണയ്ക്ക് ഇട്ടാൽ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വെള്ള കളറായിട്ടിരിക്കണല്ലേ, അപ്പോൾ നല്ല കോട്ടിങ് ഉണ്ടാവുകൊണ്ടാണത്. അപ്പോൾ അത്രയും ഞാൻ ആക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 3 എണ്ണം ഇട്ട് കൊടുക്കണുള്ളൂ. ഇതൊട്ടി പൊടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് തന്നെ റെഡി ആവട്ടത്, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇതിൻ്റെ പുറത്തേ കോട്ടിങ് മാത്രമേ ഉള്ളൂ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ. ഇത് 2 പ്രാവശ്യം ഇങ്ങനെ കോട്ട് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോൾസിന് നല്ലൊരു ഉറപ്പുണ്ട്, പൊട്ടി പോകില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. അത് നമ്മളാ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ തന്നെയാണ് ഇത് മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്യണത്.
അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുത്തെങ്കിലും പിന്നെയൊക്കെ ഞാൻ നാലെണ്ണം വെച്ചിട്ടാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യണത്. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ബാക്കിയുള്ള ബോൾസുകളും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നേന്ത്രപ്പഴം കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പലഹാരം എന്ന് നമ്മൾ വിചാരിച്ചില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കറുപ്പ് കളറൊക്കെ കാണുന്നത് മുന്തിരിയാണ് കേട്ടോ. ഞാണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെന്നും ഒരു നിർബന്ധമല്ല, തേങ്ങ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഞാൻ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. എൻ്റെ കുട്ടിയാണ് പൊട്ടിച്ചണത്. അപ്പം നല്ല ചൂടുണ്ട്, ഇതിൻ്റെ ഉള്ളൊക്കെ ഇരിക്കണുണ്ടല്ലേ. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടോ, ആരെ മുമ്പിലും നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.